എന്തായിടോ മദ്യം വന്ന? ഇല്ല സാറേ, എത്തിയിട്ടില്ലേ. ഞാൻ കുറച്ച് മാറി അവിടെ ഉണ്ടാവും സാറേ. പിന്നെ ഒരു കാരണവശാലും തന്നെ എക്സസൈസിന് വിട്ടു കൊടുക്കരുത് സാറേ. സാറൊന്ന് ഇവിടെ തന്നെ നിന്നോ, ഞാൻ ആ ഡീൽ എടുക്കുമ്പോൾ ഫോൺ വിളിച്ചോളാം. ശരി എന്നാ. ശരി സാറേ. കർത്താവെ, ചെന്തങ്കിൻ്റെ കൊലയിൽ നിന്ന് കാത്തോളണ്. പാസ് വണ്ടി എടുക്കണം. കേറു ബൈ. ഞാൻ പോയിക്കൊണ്ടടാ. ഞാൻ എഞ്ചിൻ്റെ അവിടെ ഇരുന്ന്. വാസു ബ്ലഡ് പോയി, വിഷമിക്കണ്ട, സാധനം കിട്ടും. നീ ഞങ്ങളെ കണ്ടോ? എന്നാ കുപ്പിയായിട്ട് മുന്നോട്ട് നടന്നോ. പിന്നെ എക്സസൈസ് വന്നാ അവർക്ക് തന്നെ ഇട്ടു കൊടുക്കരുത് സാറേ. അതിനു മുന്നേ സാറ് എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്തു എന്നെ. ഓക്കെ തജ്ജല്, ഞാൻ ഫോണിൽ തന്നെ ഉണ്ടാവും. അയ്യോ സാറേ, എക്സസൈസ്. അതെ അമ്മേ, ഇപ്പൊ തരാം കേട്ടോ. അത് ജീരക്കാരൻ. ഇവരേതാ ഈ ബഹിരാകാശ സഞ്ചാരികൾ? അവനെനിക്ക് വേണം, അവനെനിക്ക് വേണം. ശീല പോയി. ഇനി ഇവനെന്ത് കറി വീട്ടിലെ മാസ്ക് വെച്ചാ സാറേ, ആ ചീരക്ക് പൊന്നിന്റെ വിലയാണ് സാറേ. അതൊക്കെ സാറേക്ക് സാറേ. സാറേ മുഴുവനും വെച്ച് കളയല്ലേ എന്ന് പറ സാറേ. ഒരു കുപ്പിലേം തരാൻ പറ. അനീജക്ക് എന്താ കാറിലിരിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യാനോ കോച്ച്? നീ മാസ്ക്
ശരിക്കേ നിന്നെ ഞാൻ വെട്ടി കുടിക്കുന്നുണ്ടാ. ഈ വിളിച്ചുറഞ്ഞാ കിട്ടുന്ന കമ്മീഷനായിട്ട് ഒരു കുപ്പിയരാവോ? കളയല്ലേന്ന് പറഞ്ഞില്ലേ നീ സാറേ? മദ്യം അങ്ങനെ ഒഴിച്ച് കളയരുത്. പാപ്പൻ ഒരു കുപ്പി തരുവോ? മാസ്ക് കയറ്റിട്ടാ തരുവോ? എന്താ പ്രശ്നം? നമ്മുടെ ചേലക്കാടൻ ചന്ദ്രേണ്ടന്റെ മോൻ ലെവിനു, അവന്റെ കയ്യിൽ നിന്നാണ് ഈ കാണുന്ന കുപ്പി എല്ലാം പിടിച്ചത്. സംഭവം എന്താണെന്നറിയോ? അവന് കൊറോണ ആയിരുന്നു. ആ ജീവനോടെ തിരിച്ചു വന്ന ഭാഗ്യം. എല്ലാം മുഞ്ചികുമാര ചിലക നിന്റെ നെഞ്ഞൊക്കെ പൊട്ടണ പോലെ. ഷോമി, നിനക്കും കിട്ടിയില്ല, എനിക്കും കിട്ടിയില്ല, ഒരു പട്ടിക്കും കിട്ടിയില്ല. 30 കുപ്പി മദ്യം അങ്ങനെ മണ്ണിൽ അലിഞ്ഞു പോകും. വെറുതെ നമ്മൾ തമ്മിൽ മത്സരിച്ചു, ഒടുവിൽ ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. ഐ ആം വെരി സാഡ്. മീ ടു. അവസാനത്തെ ഒരു പിടി മണ്ണ് അത് ഈ സാമ്പാറിന്റെ കൈ ഉണ്ടാവട്ടെ. ശാന്തി ഒരു കുപ്പിയെങ്കിലും തരാൻ പറയണോ? ഞാൻ എങ്ങനെ സഹിക്കും? നിങ്ങൾ ടെസ്റ്റും പരിപാടിയും കഴിഞ്ഞല്ലോ. കഴിഞ്ഞു, റിസൾട്ടും വന്നല്ലോ. വന്നു. ഒരു മനുഷ്യന്റെ ജീവിതം നശിപ്പിച്ചപ്പോ സമാധാനമായല്ലോ. ഇനി എനിക്ക് പോവാലോ? മറിയാ പോവാനാ? ആ മാസ്ക് ഇട്ട്. നിങ്ങൾക്ക് പോസിറ്റീവ് ആണ്. ആ പോസിറ്റീവ് അല്ലേ? കോവിഡ് പോസിറ്റീവ് ആണ്. ശരിക്കും ചെക്ക് ചെയ്താ എന്താ സാമോനെ നിനക്ക് വേണ്ടേ? ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ്. ഞാൻ നിന്നെ നോച്ചില്ലേ, എനിക്ക് കൊറോണ ആയിരുന്നു. ഐസൊലേഷൻ വാർഡിൽ ഇപ്പൊ 2-ാം ദിവസമാണ്. എന്നെ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ഒരുപാട് നന്ദി. നീനക്കുവായല്ലേ? ഇനി എവിടേക്കാ പോകണ്ടേ? വായോ ഓട്ടോക്കാർക്കൊക്കെ പേടിയാണ് പറഞ്ഞില്ല. നീ ഒന്നും അറിഞ്ഞില്ലേ, ഇവിടെ വിനുവിന് കൊറോണയാ. കഷ്ടകാലത്തിന് അവ എന്നാലും വർക്ക്ഷോപ്പ് വന്നിട്ടുണ്ടായി, സമ്പർക്കത്തിൽ പെട്ടുപോയളയാ. ഇപ്പൊ തന്നെ ഹെൽത്ത് ആര് വിളിച്ചോളൂ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. ചിരിക്കേ, എന്താടാ ഇടാ, അവന്റെ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു, പോസിറ്റീവ് ആണ്. ഏ പിന്നെയും ചിരിക്കണം. എടാ സുമേഷ്, അവനെ കൊറോണ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ സുബ്രണ്ട് ഇപ്പൊ വിളിച്ചു വെച്ചോളൂ. എടാ നീ സമ്പർക്കത്തിൽ എങ്ങനെ പെട്ടുണ്ടെങ്കിൽ പോയി ടെസ്റ്റ് ചെയ്തോട്ടാ. പൊന്നളിയ, കൊറോണയാണ്, ജീവനും കൊണ്ടേ പോവും. ഇവിടെ താലൂക്ക് ആശുപത്രിയില്. എന്താ?
ക്രൂരമാണെങ്കിലും അവൻ ഡോക്ടറെ തൊട്ടു. ഞാൻ സുമേഷടാ. സുമേഷ് ഞാൻ അവിടെ ഉണ്ടാ. വണ്ടി നിർത്തി. ഐ നീ തപ്പ വന്നു. ഞാൻ വരുന്ന വഴിയാണ്, ചത്തില്ലെങ്കിൽ കാണാട്ടാ. ഏയ് പേടിക്കണ്ട, ചാവുന്നില്ല. ഇവിടെ പഴവും മുട്ടയും പാലൊക്കെ ഉണ്ട്, നിനക്കും കിട്ടും. ചേട്ടാ താറാ മുട്ട ഉണ്ടാവില്ല, ഇവിടെ ചൈനീസ് മുട്ടയായിരിക്കും. ദേവാംബിനുവിന്റെയും സുമേഷിന്റെയും 28 ദിവസത്തെ കൊറോണ ഐസൊലേഷൻ കാലാവധിയിൽ ആനത്തരത്തിൽ ചില സംഭവങ്ങളൊക്കെ നടന്നു. അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ പൊന്നു മോളെ, ഈ കല്യാണത്തിന്ന് പിന്മാറിയ വിനുവിന്റെ ഒപ്പം എങ്ങാനും പോവാനാണ് നിന്റെ പ്ലാൻ എങ്കിൽ അച്ഛന്ത് ഈ ഉത്തരത്തിൽ തൂങ്ങും. കല്യാണം ഒരാഴ്ച മുമ്പ് ആക്കാൻ പറ്റുമോ? വിനു ഇറങ്ങണേക്കുമ്പോ ഒന്ന് കെട്ടിച്ചു വിടച്ചാ. ഒരിക്കൽ കൊറോണ വന്നവർക്ക് വീണ്ടും കൊറോണ വരുമെന്നും അങ്ങനെ വന്ന അവരുടെ ലൈംഗിക ശേഷി നഷ്ടപ്പെടുമെന്നും മരണം വരെ സംഭവിക്കുന്നു മറ്റുള്ള സോഷ്യൽ മീഡിയയുടെ കുപ്രചാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വന്തം ജീവന്റെ കാര്യം ആലോചിച്ചപ്പോ ജീവനേക്കാളേറെ സ്നേഹിച്ച വിനുവിനെ സ്വപ്ന നൈസായിട്ടൊന്ന് തേച്ചു. നിവൃത്തി ഇല്ലാത്തോണ്ട് മനു ആ വീഡിയോ ലോക്കൽ ചാനലിലെ സുബൈറിന് കൊടുത്തു. ലോക്കൽ ചാനലിലും യൂട്യൂബിലും ഒരേപോലെ ആ വീഡിയോ ട്രെൻഡ് സെറ്ററായി മാറി. പത്തനാപുരം രാജാവിന്റെ കോണകം എന്ന കഥ എന്നേക്കുമായി അവസാനിപ്പിച്ചുകൊണ്ട് എസ് ഐ ശിബുവിനെ അട്ടപ്പാടിയിലേക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫറും കിട്ടി. ഇപ്പൊ എന്നെ കൊണ്ട് ഇതേ പറ്റുള്ളൂ. ഇത് എത്രയും പെട്ടെന്ന് ഡിസ്മസിലാക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. മുന്തിരി കൊടുത്തോളൂ, കൊടുത്തോളൂ. എക്സൈസ് പിടിച്ചെടുത്ത മദ്യത്തിൽ നിന്ന് 30 കുപ്പി ദവാന അടിച്ചു തീർത്ത സാബുവിന് കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്ന പേര് സസ്പെൻഷൻ അടിച്ചു കിട്ടി. ചൂടാറ്റിക്കുപ്പിയില് പകർത്തിട്ടുള്ള വേഷം. ചെറിയൊരു കുത്തലുണ്ടാവും, വേഗം അടിച്ചു. ഒട്ടും കുത്തില്ല. 12 വയസ്സിൽ അടി തുടങ്ങിയ ക്ലാഡുവിന്റെ സമനില 35 ദിവസമായിട്ട് മദ്യം കിട്ടാതായപ്പോ ചെറുതായിട്ടൊന്ന് തെറ്റി. അങ്ങനെ 28 ദിവസത്തെ ഐസൊലേഷന് ശേഷം കോവിഡ് നെഗറ്റീവായ ദേവാംബിനും സുമേഷും വീണ്ടും ജീവിതത്തിലേക്ക്. വെട്ടം വിളിച്ചും കണ്ടിട്ട് എത്ര നാളായല്ലേ. എല്ലാരും പോയി. എന്തായി പരിപാടി? എന്തൊട്ട് പരിപാടി, ബീവറേജ് തുറന്നിട്ട് നേട്ടെ. പക്ഷെ അപ്പൊ ഈ ആപ്പും കോപ്പൊക്കെ വേണമെന്ന് പറഞ്ഞേ. ആപ്പ് ഞാൻ ഇന്നലെ ഇൻസ്റ്റാൾ ചെയ്തു, സ്ലോട്ടും ബുക്ക് ചെയ്തു. മുത്ത അങ്ങനെയാണെങ്കിൽ ഒരു ദവാനുള്ള വകുപ്പ് എന്തായാലും. വയറും കാണിച്ച് അവള് കണ്ട കവട്ടകൾ നോക്കിക്കുന്നില്ലേ. എന്താ ചേട്ടാ
അളിയാ എല്ലാം ഇനി ഒന്നിന്ന് തുടങ്ങളിയാ. വേറെ ഗ്ലാസ്സില്ലയ്യാ ഒന്നും കഴിക്കളിയാ. ഇനി നന്ദി പ്രസംഗത്തിലേക്ക് കടക്കാം. കൊറോണ അല്ല അവന്റെ അപ്പന്റെ അപ്പം വന്നാലും നമ്മൾ അതിജീവിക്കും. നമ്മുടെ പിള്ളേര് പറഞ്ഞ പോലെ ഒന്നിന്ന് അങ്ങോട്ട് തുടങ്ങും. അപ്പൊ എങ്ങനെ എല്ലാം ഓക്കെ അല്ലേ?